സ്പാനിഷ് ലീഗിൽ ബാഴ്സലോണയ്ക്ക് നിരാശ തുടക്കം. ലീഗിൽ ആദ്യ മത്സരത്തിനിറങ്ങിയ ബാഴ്സലോണയെ റയോ വയക്കാന സമനിലയിൽ തളച്ചു. ക്യാംനോവിൽ നടന്ന മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിയുകയായിരുന്നു. റയോ വയക്കാനക്കെതിരെ വിജയം തേടിയിറങ്ങിയ ബാഴ്സയ്ക്ക് ഒട്ടും എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ. ബാഴ്സയുടെ ആക്രമണങ്ങളെ നല്ല രീതിയിൽ വയക്കാനോ പ്രതിരോധിച്ചു. റയോ ഗോൾ കീപ്പർ ദിമിത്രേസ്കിയുടെ സേവുകളും ബാഴ്സയുടെ ജയം തട്ടിയകറ്റി. ബാഴ്സ രണ്ടുവട്ടവും റയോ വയക്കാനോ ഒരു തവണയും വല ചലിപ്പിച്ചെങ്കിലും മൂന്നും ഓഫ്സൈഡ് കുറുക്കിൽപ്പെട്ടു. 90 മിനിറ്റിൽ ബാഴ്സ നായകൻ ബുസ്കറ്റ്സ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയത് ബാഴ്സലോണയ്ക്ക് തിരിച്ചടിയായി. 81,000 മുകളിൽ കാണികൾ നിറഞ്ഞ ക്യാംനോവിൽ 4-3-3 ഫോർമേഷനിലാണ് സാവി ബാഴ്സയെ അണിനിരത്തിയത്. ഗോൾ മുഖത്ത് മാർക്കാന്തര ടെർഷേഗനും പ്രതിരോധത്തിൽ അറൌഹോ, ക്രിസ്റ്റ്യൻസൻ, എറിക് ഗാർഷ്യ, ജോർഡി ആൽബ എന്നിവരും മധ്യനിരയിൽ ബുസ്കറ്റ്സ്, ഗാവി, പെഡ്രി എന്നിവരെയും മുന്നേറ്റത്തിൽ ലെവൻഡോസ്കി, റഫീഞ്ഞ, ഡെംബലെ എന്നിവരെയുമാണ് സാവി ആദ്യ ലെവലിലിറക്കിയത്. അൻസുഫാറ്റി, ഒബമയാങ്, ഫ്രാങ്ക് എസി, സെർജി റോബർട്ടോ, ഫ്രങ്കി ഡിയോങ് എന്നിവർ പകരക്കാരായും കളത്തിലിറങ്ങി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 68% സമയവും പന്ത് നിയന്ത്രിച്ചത് ബാഴ്സലോണയായിരുന്നു. 21 ഷോട്ടുകളാണ് ബാഴ്സലോണ തൊടുത്തത്. 6 ഷോട്ട് ഓൺ ടാർഗറ്റ്, 560 പാസുകൾ 87% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 4 ഷോട്ടുകളാണ് റയോ വയക്കാനോ തൊടുത്തത്. 2 ഷോട്ട് ഓൺ ടാർഗറ്റ്, 274 പാസുകൾ 69% കൃത്യതയോടെ റയോ വയക്കാനോ പൂർത്തിയാക്കി. ലാലീഗയിൽ ഓഗസ്റ്റ് 22 റയൽ സോസിഡാഡിനെതിരായാണ് ബാഴ്സലോണയുടെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.